സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മന്ന നൽകുന്ന രീതിയെക്കുറിച്ച് ഒരു യഹൂദ വ്യാഖ്യാനമുണ്ട്. മൂന്ന് തരമായിട്ടാണ് അത്രയും മന്ന നൽകപ്പെടുന്നതും പാകപ്പെടുന്നതും. നീതിമാന്റെ കൂടാരവാതിൽക്കൽ തന്നെ അത് ചൊരിയപ്പെട്ടിരുന്നു നേരിട്ട് ഭക്ഷിക്കാൻ പാകത്തിൽ. സാധാരണക്കാരന് അത് പാളയത്തിൽ നിന്ന് ശേഖരിക്കേണ്ടതായി വരുന്നു, വേവിക്കാത്ത അപ്പം പോലെ. ദുഷ്ടന്മാർക്ക് അത് തേടി ദൂരേക്ക് പോകണമായിരുന്നു അത്രേ, അതും പൊടിച്ച് അരച്ചാൽ മാത്രം കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ. പക്ഷേ ഇന്നലെ നാം കാണുകയായിരുന്നു, നാഥൻ നമ്മുടെ പാദമുദ്രകൾ എണ്ണി അക്ഷരാർത്ഥത്തിൽ നമ്മുടെ പാദങ്ങളിൽ മന്ന കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. നമ്മുടെ നടവഴികളിൽ അവൻ നടന്നുവന്ന് നമുക്കായി ഭക്ഷണം തരുന്നു, ഡെലിവേർഡ് അറ്റ് അവർ ഫീറ്റ്. ആത്മാവിന് ഏറ്റവും അനുയോജ്യമായ ആ ഭോജ്യം. രുചിഭേദങ്ങളുടെ ഉടയ തമ്പുരാൻ അവൻ ദൈവഭവനത്തിൻ്റെ നാഥൻ മാത്രമല്ല, ഏറ്റവും താണിറങ്ങിയ സേവകനുമാണ്. നമ്മുടെ പാദസേവ ചെയ്യാൻ അവൻ മടിക്കുന്നില്ല. പുരുഷന്മാരുടെ കാലടികളും കാലെണ്ണങ്ങളും മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും അവൻ എണ്ണുന്നുണ്ട്, ആടുമാടുകളെയും. എല്ലാവരെയും പോറ്റാൻ പുരുഷന്മാരുടെ കണക്ക് മാത്രം പറയുന്നത് അന്നത്തെ ഒരു സാംസ്കാരിക രീതിയാണ്. ഇന്നും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയുണ്ട്. ഇന്നയാളുടെ കാലത്ത് ഇന്നത് പണിയപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന നേട്ടം കൈവരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ സങ്കുചിതത്വം തന്നെയാണ് മറനീക്കി വരുന്നത്. താജ്മഹൽ ഉണ്ടാക്കിയത് ഷാജഹാനല്ലോ, പണിക്കാരല്ലേ. നാഥനൊന്നും ഇട്ട് കളയുന്നില്ല, ഗർഭിഷ്ഠരുടെ അഹംബോധത്തെ തകർക്കാതെ വിടുന്നുമില്ല. ഇന്ന് തിരുവചനത്തിൽ നാം മാനുഷിക കാഴ്ചപ്പാടിലെ ബലാബലങ്ങളെയും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ ബലാബലങ്ങളെയും ചേർത്ത് വെച്ച് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുതരം രാഷ്ട്രീയ വായന, മനുഷ്യനിർമ്മിതമായ മേൽക്കോയ്മകളെ പൊളിച്ചെടുക്കാൻ തന്നെ. അപ്പം തിന്ന് തൃപ്തരായവർ തന്നെ രാജാവായി വാഴിക്കാൻ നോക്കിയപ്പോൾ ക്രിസ്തു ആ ഒരു രാജമോഹത്തിൽ നിന്ന് പാഞ്ഞകന്നതുപോലെ. യോഹന്നാൻ 6, വിശപ്പണഞ്ഞാൽ പിന്നെ ആരുടെയെങ്കിലും നെഞ്ചത്തേക്ക് കയറുക എന്നൊരു ചിന്ത മനുഷ്യ സാധാരണവുമാണല്ലോ. അവൻ അന്ന് ജനത്തിൽ നിന്ന് മറഞ്ഞ് കടലിനുമീതെ നടന്ന് മറുകര പോകി. ഇന്ന് സുവിശേഷം മത്തായി 14:22-36. നാഥൻ കടലിനുമീതെ നടക്കുന്നു. മനുഷ്യൻ്റെ ബലതന്ത്രങ്ങളിൽ പെടാതെ അവൻ ദൈവിക ശക്തിയിൽ അഭയം പ്രാപിക്കുകയാണ്. മാനുഷിക ജ്ഞാനത്തിൽ കുടുങ്ങാതെ അവൻ ദൈവികമായ ജ്ഞാനത്തിനായി കാതോർക്കുന്നു, മലമുകളിൽ ഏകാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ. കടലിന് മീതെ നടക്കുന്ന പ്രമേയങ്ങൾ പല മതങ്ങളിലും കണ്ടെത്താനാകും. പക്ഷേ ഇവിടെ നാഥൻ ചെയ്യുന്ന ഈ അത്ഭുതത്തിന് അഗാധമായ ഒരു ദൈവാവിഷ്കാരത്തിൻ്റെ ഛായയാണ്. പഴയ നിയമത്തിൽ മനുഷ്യരാരും ജലത്തിന് മീതെ നടന്നിട്ടില്ല, ജലവിധാനങ്ങളിലൂടെ കടന്നിട്ടേയുള്ളൂ. പുറപ്പാട് 14:21, ജോഷുവ 3:14, 2 രാജാക്കന്മാർ 2:8-14. ജലത്തിന് മീതെ നടക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇന്നലെ മലയാള മനോരമ പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജിൽ യാദൃശ്ചയാ കണ്ട ഒരു സുഭാഷിതമാണ് ബ്രിട്ടീഷ് കവി ജോർജ് ഹെർബർട്ടിൻ്റെ കടലിനെ പുകഴ്ത്തിക്കൊള്ളുക പക്ഷേ കരയിൽ നിൽക്കുക എന്ന വാക്യം. പ്രൈസ് ദ സീ ബട്ട് കീപ് ഓൺ ലാൻഡ്. വളരെ ദൈവനിഷ്ഠയുണ്ടെന്ന് അവകാശപ്പെടുന്ന, ദൈവിക ജ്ഞാനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചില മനുഷ്യർക്ക് പറ്റുന്ന ഒരു അബദ്ധം ഈ വാചകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. കടലിന് മീതെ നടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ നിലം തൊടാതെ പായുന്നു, അതായത് ദൈവത്തെപ്പോലെയാകാൻ അവർ സഹോദരനെ മറക്കുന്നുവെന്ന്. തങ്ങൾ നീതിമാന്മാരും വിശുദ്ധരുമെന്ന് ധരിച്ച് അവർ വീഴുന്നവരെ പരിഹസിക്കുന്നു, വിധിക്കുന്നു. അപ്പോഴും നാഥൻ തൻ്റെ ലോലമായ പദങ്ങളൊന്നി ചവിട്ടിയമർത്താതെ നമ്മുടെ ജീവിതങ്ങളിൽ സൗമ്യമായി വരികയാണ്. ജലത്തിന് മീതെ നടക്കുന്ന അവൻ്റെ പത്മപാദങ്ങൾ നമ്മെ ചവിട്ടിത്താഴ്ത്താതെ പകരം മുങ്ങിത്താഴാതെ ഉയരാൻ നമ്മെ അത് ബലപ്പെടുത്തുന്നു. ശാന്തനും സൗമ്യഹൃദയനുമായ ക്രിസ്തു, മീക്ക് ആൻഡ് ഹംബിൾ ക്രൈസ്റ്റ്. ഇന്ന് സംഖ്യ 12 ദൈവം പറയുന്നു, മോശയോളം സൗമ്യനായി മീക്ക് ആരുമില്ലായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെയാണ് സ്വസഹോദരങ്ങളായ അഹ്റോനും മിറിയാമും അവനെതിരെ കലഹിക്കുമ്പോൾ അവൻ തിരിച്ച് കലഹിക്കാതെ തീ തിന്നുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ ഇടപെട്ട് മൂന്നുപേരെയും വിളിപ്പിച്ച് മിറിയാമിൻ്റെ തെറ്റുതിരുത്തുന്ന ഭാഗമാണിന്ന്. മോശയുടെ നേതൃത്വ ശൈലിയും അധികാരവുമെല്ലാം തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളാണിത്. രണ്ട് ആക്ഷേപങ്ങളാണ് മിറിയാം നിരത്തിവെക്കുന്നത്. ഒന്ന്, മറ്റൊന്നിലേക്ക് നയിക്കാനുള്ള ഒരു ഉപായമാണെന്ന് മാത്രം. മോശ ഒരു കുഷ്യ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ആദ്യത്തേത്. കുഷീത്ത് മിദ്യാൻകാരിയായ സിപ്പോറയാണല്ലോ മോശയുടെ പത്നി. കറുത്ത നിറമുള്ളവളെന്നാണ് ആ വാക്കിൻ്റെ വിവക്ഷ. യഹൂദരുടെ വരേണി ചിന്തയുടെ ഒരു പ്രകടനമാകാം അത്. ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ
വംശവെറി നിറഞ്ഞ ഒരു പ്രയോഗമാണത്. വംശീയമായ മുൻവിധികളോടെയുള്ള ഒരു പരാമർശം. പക്ഷേ അതല്ല മിറിയാമിനെ അസ്വസ്ഥയാക്കുന്ന പ്രധാന കാര്യം. ആത്മീയസിദ്ധികളെ ആധാരമാക്കി നേതൃത്വ നിരയിലേക്ക് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് താനും അഹ്റോനും തിരഞ്ഞെടുക്കപ്പെട്ടില്ല എന്നതാണത്. സംഖ്യ 11. അവൾ ചോദിക്കുന്നു, ഞങ്ങൾക്കൊന്നും പ്രവചിക്കാൻ അറിയില്ലേ? ദൈവമെന്താ ഞങ്ങളോട് സംസാരിക്കില്ലേ? ദൈവം മിറിയാമിനെ ശകാരിച്ചുകൊണ്ട് പറയുന്നു, മോശ സാധാരണ ഒരു പ്രവാചകനെയല്ല. ദർശനങ്ങളും സ്വപ്നങ്ങളുമല്ല അവൻ ദൈവത്തെ കണ്ടെത്തുന്ന വഴികൾ. ദൈവം അവനുമായി മുഖാഭിമുഖം സംസാരിക്കുന്നു. അവൻ ദൈവത്തെ നേരിട്ട് കാണുന്നു എന്ന്. മിറിയാമിൻ്റെ ആത്മീയ ഔദ്ധത്യം യഥാർത്ഥത്തിൽ അവളുടെ മനസ്സ് അടച്ചു കളയുകയാണ്. സ്വന്തം നാത്തുവിനെ ഒരു കുഷ്യ സ്ത്രീ എന്നതിലപ്പുറം അവൾക്ക് കാണാനേ സാധിക്കുന്നില്ല. സമരായക്കാരുടെ പഞ്ചഗ്രന്ഥിയിൽ സമരിറ്റൻ പെൻറ്ററ്റൂക്കിൽ ഈ പാഠഭാഗങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഈ ഭാഗത്ത് അവർ കുഷ്യ വംശജ കുഷീത് എന്നല്ല വായിക്കുന്നത്, കഷീത് സുന്ദരിയായ സ്ത്രീ എന്നാണ്. നാം ഈ ദിവസങ്ങളിൽ നാഥൻ സമരിയാക്കാരിയോട് സംവദിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. സഭയുടെ സർവജനത്തോടുമുള്ള തുറവിയുടെ ആദ്യ മുഹൂർത്തങ്ങളായിട്ടാണ് സുവിശേഷം അവ രേഖപ്പെടുത്തുന്നത്. യോഹന്നാൻ 4, സമരിറ്റൻ ആൻഡ് ജെൻഡാൽ മിഷൻസ്. ദൈവദൃഷ്ടിയിൽ സിപ്പോറായുടെ സൗന്ദര്യം പ്രവാചികയെന്ന് സ്വയം നടിക്കുന്ന മിറിയാമിനെ ചൊടിപ്പിക്കുന്നുണ്ട്. ദൈവം സ്വീകരിച്ചതിനെ അവൾ തള്ളിക്കളയുകയാണ്. ഇന്ന് സങ്കീർത്തനം 51. ബത്ഷെബയെ സ്വന്തമാക്കാൻ അവളുടെ ഭർത്താവായ ഉറിയായെ ചതിയിൽ വധിച്ചവനാണ് ദാവീദ്. നാഥാൻ പ്രവാചകൻ ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ ദാവീദ് ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണല്ലോ ഇത്. ഉറിയ ഹിത്യനായിരുന്നു, പുറജാതിക്കാരൻ. കാനാൻ ദേശം കീഴടക്കിയപ്പോൾ ഇസ്രായേൽ തകർത്തെറിഞ്ഞ ഒരു ജനതയാണ് ഹിത്യർ. അതിനാൽ അവരോടുള്ള അവജ്ഞ ഇസ്രായേലിൽ അന്തർലീനവുമാണ്. അതുകൊണ്ടാണല്ലോ ആ ഹിത്യനെ ദാവീദ് ചവച്ചു തുപ്പുന്നത് ഒരു നൈമിഷിക ചോദനയിൽ. ദാവീദ് ഹൃദയം നുറുങ്ങി പാടുന്നു, ഞാൻ ഉരുവായപ്പോഴേ പാപിയാണ്, പാപത്തിൽ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സഹോദരന്മാരോടുള്ള അടങ്ങാത്ത വാശിയോടെ പാഞ്ഞ സാവൂളും തനിക്കുണ്ടായ ക്രിസ്തുവാനുഭവത്തെ സമാനമായ വാക്കുകളിലാണ് കുറിക്കുന്നത്. 1 കൊരിന്ത്യോസ് 15:8, അവസാനം ചാപിള്ളയായി പിറന്ന എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അകാലജാതൻ എക്ത്രോമ, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ജന്മം തന്നെ മുടിഞ്ഞതായിരുന്നിട്ടും ദൈവം വാരിപ്പുണർന്ന് കൃപയിൽ വീണ്ടെടുത്ത് നമ്മെ വിജയമുടി ധരിപ്പിച്ചു എന്ന്. ഇന്ന് മിറിയാമിനും അത് സംഭവിക്കുന്നുണ്ട്. അവളുടെ അഹംഭാവത്തിന് ശിക്ഷയായി അവൾക്ക് ദൈവം ഒരു ചർമ്മരോഗം വരുത്തുമ്പോൾ മോശ അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു, നാഥ അവളോട് ഇത് ചെയ്യരുതേ, ഒരു ചാപിള്ള എന്ന പോലെ അവൾ കാണപ്പെടാൻ ഇടയാക്കരുതേ. ദൈവം എടുത്തുയർത്തിയില്ലായിരുന്നുവെങ്കിൽ നാം ഒന്നുമാകുമായിരുന്നില്ല. നമ്മുടെ ബലാബലങ്ങൾ ദൈവം ഒടിച്ചു മടക്കി തിരിച്ചിടുന്നു. വമ്പന്മാർ പിൻബന്മാരും തിരിച്ചും. ഇന്ന് കടലിന് മീതി നടന്നു വരുന്ന നാഥനെ നോക്കി അവർ ഭയചകിതരായി പറഞ്ഞു, അതൊരു പ്രേതമാണ്, ഫന്റാസം. അന്ധവിശ്വാസമാണ് മനുഷ്യൻ്റെ ആദ്യ പ്രതികരണമെന്ന് തോന്നും ചിലപ്പോൾ. കഴിഞ്ഞ ദിവസം ഹെറോദീസിലും നാം അത് ശ്രദ്ധിച്ചിരുന്നു, ഇൻസ്റ്റിങ്ക്റ്റീവ് സൂപ്പർസ്റ്റിഷൻ. മനുഷ്യചിന്തയുടെ പരിമിതിയാണ് അത് സൂചിപ്പിക്കുന്നത്. ജോബ് 4:16 പറയുന്നുണ്ട്, ഒരരൂപി എന്നെ തഴുകിപ്പോയി, അതിൻ്റെ രൂപം എനിക്ക് വ്യക്തമായില്ല എന്ന്. ഇന്ന് ദൈവമായ കർത്താവിൻ്റെ രൂപം വ്യക്തമാകാതെ കണ്ടപ്പോൾ അവർ പേടിച്ചലറി, ഇത് പ്രേതമാണ്, ഭൂതം. രൂപം ടെവുമ, മോശയ്ക്ക് ദൈവം കാണിച്ചു കൊടുത്ത രൂപം തന്നെയാണത്. ഇന്ന് നാഥൻ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ ദൈവത്തെ നാം എങ്ങനെ ഗണിക്കുന്നുവെന്നത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമാണ്. ഇന്ന് പത്രോസിന് സംഭവിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ബിഡ് മീ കം ടു യു, നാഥ അത് നീയാണെങ്കിൽ ഞാൻ ജലത്തിനുമീതെ നടന്ന് നിന്റെ അടുത്ത് വരുവാൻ കൽപ്പിക്കുക. നാഥൻ കൽപ്പിച്ചു, പത്രോസ് ഇച്ഛിച്ചു. എന്നിട്ടും അവൻ സംശയിച്ചു, അതോടെ അവൻ താഴ്ന്നുപോയി. ഭാരമുള്ളവ ജലത്തിൽ മുങ്ങുമെന്നുള്ളത് മാനുഷിക വിജ്ഞാനമാണ്. ജലത്തിനുമീതെ നടക്കാനാകുമെന്നത് ദൈവിക ശക്തിയും. നമ്മുടെ തുരങ്ക കാഴ്ചകളിലൂടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും സഹോദരൻ്റെ നന്മയും നമുക്ക് കാണാനാകുന്നുണ്ടോ? സാധ്യത കുറവാണ്.